ഷുഡൻബോളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ ഐ എസ് എല്ലിന്റെയും ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം. സോ ഇന്നലെ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റി എഫ് സിയും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ആറ് മത്സരത്തിൽ രണ്ടിനെതിരെ 4 ഗോളുകൾക്ക് മുംബൈ സിറ്റി വിജയിക്കുകയും ചെയ്തു. മുംബൈക്ക് വേണ്ടിയിട്ട് 3 മിനിറ്റിൽ കസീനോ, 17 മിനിറ്റിൽ ബിബിൻ സിംഗ്, 24 മിനിറ്റിൽ ഇഗോർ അങ്കോളോ, 70 മിനിറ്റിൽ ഇഗോർ കച്ചാവ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് 48 മിനിറ്റിൽ കോമൾ തട്ടാലും 55 മിനിറ്റിൽ എലി സാബിയുമായിരുന്നു ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. മുംബൈ ഈ ഒരു സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ തന്നെ 5 മത്സരങ്ങളിൽ നിന്നും 4 വിജയവും 1 സമനിലയും 12 പോയിന്റുമായിട്ട് അവർ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ സീസണിലെ കിരീടം നേടിയ മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു സീസണിൽ ഈ ഒരു 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ അവർക്ക് ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്നത് അവരുടെ നിരയിലെ ബ്രസീലിയൻ മിഡ്ഫീൽഡർ കാസിയോ ഗബ്രിയൽ തന്നെയാണ്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ തന്നെ 1 ഗോളും 2 അസിസ്റ്റും താരം സംഭാവന ചെയ്തു. മുൻപുള്ള മത്സരങ്ങളിലൊക്കെ വളരെ മികച്ച രീതിയിലാണ് താരത്തിന്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ അഡ്രിയാൻ ലൂനയെ പോലെ കളം നിറഞ്ഞു കളിക്കുന്നുണ്ട് കാസിയോ ഗബ്രിയൽ. എന്തായാലും ഈ ഒരു സീസണിൽ മുംബൈ സിറ്റി എഫ് സി എല്ലാ ഐ എസ് എൽ ടീമുകളുടെയും പേടി സ്വപ്നം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ മത്സരം വൈകിട്ട് 7:30 ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ്. അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ വിഷമം നൽകുന്നൊരു വാർത്തയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു സീസണിൽ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു താരമായിരുന്നു ഗോൾ കീപ്പർ ആയിട്ടുള്ള ആൽബിനോ കോംസ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ നിർഭാഗ്യവശാൽ 2-ാം പകുതിയിൽ പരിക്കേൽക്കുകയും പിന്നീട് പ്രഭുശുഗൻ ഗില്ല് ആ ഒരു സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആൽബിനോ ഗോമസിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മുറക്കുല്ലോ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ആൽബിനോ ഗോമസിന്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. ആൽബിനോ ഗോമസിന് മിനിമം 2-3 മത്സരങ്ങളെങ്കിലും മിസ്സാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി അഥവാ ഈ ഒരു ഇഞ്ചറി ഇതിലും കൂടുതൽ സീരിയസ് ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സീസൺ തന്നെ താരത്തിന് നഷ്ടമാവാനുള്ള സാധ്യതകളുണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൽബിനോ ഗോമസിന്റെ പരിക്ക് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. കാരണം അത്യാവശ്യം നല്ല പരിക്കായതുകൊണ്ട് തന്നെയാണ് സീസൺ റൂൾഡ് ഔട്ട് ആവാനുള്ള സാധ്യത വരെ ഇവർ കാണിക്കുന്നത്. എന്തായാലും ആൽബിനോ ഗോമസിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ പ്രഭുശുഗൻ ഗില്ലായിരിക്കും ആൽബിനോ ഗോമസിന് പകരക്കാരനായിട്ട് ഗോൾ കീപ്പിംഗ് സ്ഥാനത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ആൽബിനോ ഗോമസിന്റെ വിടവ് നികത്താൻ പ്രഭുശുഗൻ ഗില്ലിന് സാധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ താരത്തിന് സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും. എന്തായാലും ആൽബിനോ ഗോമസിന്റെ പരിക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ കളത്തിലേക്ക് തിരിച്ചുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഐ എസ് എല്ലിന്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ സഹൽ സൈനിങ് ഓഫ്.